അപ്പൊ ചേട്ടൻ പറയണേ നമുക്ക് ഇതുപോലത്തെ ഒരു കൊമ്പ് മതി ഒരു മാവ് ഉണ്ടാക്കാൻ. അല്ലേ, ഒരു മാവിന് ഒരു മാവിന് ഈ ഒരു കൊമ്പ് മതി. അതിപ്പോ നമ്മളിപ്പോ ഒരു മാവ് കണ്ടപ്പോ അതിന്റെ കൊമ്പ് മേടിച്ചു കൊടുന്നു, നമുക്ക് ചെയ്യാം. കൂടുതലും ഞാനൊരു ദിവസം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകണ്ടായി. അവിടെ പോയ സമയത്ത് അവിടെ നല്ല മധുരമുള്ള ഒരു മാങ്ങ ഞാൻ കണ്ടു. പക്ഷേ അതിൻ്റെ തൈ അവിടെ കിട്ടാനൊന്നുമില്ല. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, എടാ നിനക്ക് ഈ മാവിൻ്റെ ഒരു കൊമ്പുണ്ട് എന്നുണ്ടെങ്കിൽ നിനക്കൊരു തൈ ഉണ്ടാക്കാന്നുള്ളത്. അപ്പോൾ ഞാൻ ചോദിച്ചു അതെങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ പറഞ്ഞു അത് വളരെ എളുപ്പമാണ്, ഈ ഒരു വീഡിയോ ക്ലിയറായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുമെന്ന് അവൻ പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞ രീതിയിലുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിൻ്റെ വീട്ടിലോ ആരുടെങ്കിലും വീട്ടിൽ പോകുന്ന സമയത്ത് നല്ല സ്വാദിഷ്ടമായിട്ടുള്ള മാങ്ങ കാണുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കൊമ്പ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതേ മാവ് നിങ്ങൾക്ക് വീട്ടിൽ ഉണ്ടാക്കാനായിട്ട് പറ്റും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. വെൽക്കം ടു കൊറേ കാടൻ വ്ളോഗേഴ്സ്. അതാണ് പറയാൻ പോകുന്നത്. ഒരു നല്ല മാവ് കണ്ടു കഴിഞ്ഞാൽ ആ മാവിൽ നിന്നും നമുക്ക് മറ്റൊരു തൈ ഉണ്ടാക്കാം അല്ലേ. അത് വളരെ എളുപ്പത്തിൽ ഗ്രാഫ്റ്റ് ലെയർ ബഡിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ കത്തി അല്ലെങ്കിൽ പുതിയ ബ്ലേഡ് ഉപയോഗിക്കണം, അല്ലെങ്കിൽ സാനിറ്റൈസ് ചെയ്ത ബ്ലേഡ് ഉപയോഗിക്കണം എന്നൊക്കെ. അതിലെന്തെങ്കിലുമൊക്കെ സത്യം ഉണ്ടോ? ഒരു സത്യം ഒന്നുമില്ല, വെറുതെ പറയണതാണ്. അപ്പം കൂട്ടുകാരെ, ഞങ്ങളേ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ അയ്യപ്പേട്ടനേട്ടാ, ഇപ്പം എല്ലാവർക്കും പരിചയമായിട്ടുണ്ടാവും, നമ്മൾ ഇത് കൃഷ്ണേട്ടനും, ഞങ്ങൾ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തപ്പോഴേ ഗ്രാഫ്റ്റിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഗ്രാഫ്റ്റിംഗ് ചെയ്ത സമയത്ത് ഒരുപാട് പേര് ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചു, ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടില്ല എന്നുള്ളത്. അപ്പം നമ്മൾ ഒന്നുകൂടി അയ്യപ്പേട്ടൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അപ്പം അയ്യപ്പേട്ടൻ പറഞ്ഞു എന്ത് റിസ്ക് എടുത്തിട്ടാണെങ്കിലും ശരി ആളുകൾക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കുന്നതാണ്. കൃഷ്ണേട്ടനും നമ്മളെ കൂടെ തന്നെ കേട്ടാ. ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോണത് കൊടംപുളിയിലാണ്. കൊടംപുളിയിൽ എങ്ങനെയാണ് ഗ്രാഫ്റ്റ് ചെയ്യാന്നുള്ളതാണ് ക്ലിയർ ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്. നമുക്ക് ഒരു തൈന്ന് ഒരു മദർ പ്ലാന്റിൽ നിന്ന് ഏകദേശം 100,000 കൂടുതൽ തൈകൾ എന്നാണ് അയ്യപ്പേട്ടൻ്റെ ഒരു തിയറി അല്ലേ. നമ്മൾ എങ്ങനെങ്കിലും അത് കേരളത്തിൽ മൊത്തം നല്ല ക്വാളിറ്റിയുള്ള തൈകൾ എത്തിച്ചു കൊടുക്കും. എൻ്റെ പേര് ഹരി, ബാക്കിയുള്ള എല്ലാവരും ഞാൻ പരിചയപ്പെടുത്തി. വെൽക്കം ടു കരകട വ്ളോഗേഴ്സ്. ഒരു അടിപൊളി വീഡിയോ ഉണ്ടാ, സ്കിപ്പ് ചെയ്യാതെ കാണാം, അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. നേരെ വീഡിയോയിലേക്ക് ഇറങ്ങാം. പഴയ പോലെ തന്നെ നിവർത്തി കെട്ടുക, കൊമ്പ് കൊമ്പിനെ നിവർത്തി കെട്ടി കറക്റ്റായിട്ട് നിവർത്തി കെട്ടണം. ആദ്യം നിവർത്തി കെട്ടിയാലേ നമ്മുടെ കവറിൽ വെള്ളം നിൽക്കുള്ളൂ. നനക്കിണ്ടി വരുമ്പോഴേ ചെരിഞ്ഞു പോയി കഴിഞ്ഞാൽ വെള്ളം നിൽക്കില്ലല്ലോ. വെള്ളം നിൽക്കില്ല. എന്നിട്ട് നമ്മൾ ഈ ചരട് ബ്ലോക്ക് ചെയ്തിട്ടു. ഇതുപോലെ ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുത്തു. ഇത് ഏതാണ്? ഈ പ്ലാന്റ് ഏതാണ്? ഇത് മദർ പ്ലാന്റ്. ഗ്രാഫ്റ്റ് ചെയ്ത കൊടപ്പുളിയാണിത്. ഓക്കെ, കായച്ചത്. ഓക്കെ, ഇത് ആണെന്നുണ്ടെങ്കിൽ കാഴ്ച കമ്പ് കായ്ക്കുന്നതാണ് ഈ കൊടപ്പുളി. ഓക്കെ, കായ്ക്കുന്നത് കൊണ്ടുവന്നിട്ട് ചെയ്തു. ഇത് നമ്മള് വള്ളി അല്ല കേട്ടോ ഉപയോഗിക്കണേ, റിബൺ റിബൺ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിലതുപോലെ തന്നെ കറക്റ്റ് ആയിട്ട് ഇത് വി ഷേപ്പാണ്. ഇതിൽ ഏത് രീതിയാണ് ഏറ്റവും കൂടുതൽ വിജയിക്കുന്നത്? ഇത് ഓരോന്നിനും ഓരോ രീതിയാണ്. ഇത് കൊടപ്പുളിക്ക് ഈ രീതിയും പിന്നെ സ്റ്റോണാണ്. ഓക്കെ, അല്ല അത് കറക്റ്റ് ആയിട്ട് അങ്ങോട്ട് വെച്ചു കൊടുക്കാം. നിങ്ങളെ ശരിയായിട്ടില്ല. ഹലോ, പറയൂ. ഓക്കെ, ഇപ്പൊ കറക്റ്റ് ആയില്ല. നിങ്ങളും കറക്റ്റ് ആക്കണം. അതെ അതെ. അതിനുശേഷം നമ്മൾ നേരെ ഇതിന്റെ കാലയളവ് എത്രയാണ്? രണ്ടു മാസം തന്നെ. രണ്ടു മാസം വേണ്ട, 45 ദിവസം ആകുമ്പോഴേക്കും. 45 ദിവസം ആകുമ്പോഴേക്ക് ഇത് ഏകദേശം ആവും. ഇതുപോലെ അതുപോലെ നമ്മൾ നേരത്തെ കാണിച്ചില്ലേ, അതുപോലെ ഒരു കട്ടിങ് ചെയ്യുക. ഓക്കെ, ഒരു 10 ദിവസം കഴിയുമ്പോൾ മുറിച്ചെടുക്കുക, തണലത്ത് വെക്കുക. 4 ദിവസം തണലത്ത് വെക്കുക, എന്നിട്ട് വേറെ പത്രത്തിലേക്ക് പകർത്തു. ഓക്കെ, ഇത്ര ഉള്ളൂ കേട്ടോ. അത് ഗ്രോത്ത് കിട്ടാൻ. ഓക്കെ, നമ്മളെല്ലാം ഗ്രാഫ്റ്റ് ചെയ്യുമ്പോഴും അങ്ങനെ ചെയ്യണല്ലേ, വലിപ്പം നോക്കിയിട്ട്. ഓക്കെ ഓക്കെ, ഇത്ര ഉള്ളു കേട്ടോ സംഭവം, അല്ലെങ്കിൽ അത് നീണ്ടു പോകും. അതിനാണ് മൂന്ന് മാസം കൊണ്ട് തൈ വലുതാവും. ഓക്കെ.
നമ്മളിപ്പോ ഇപ്പൊ ചെയ്ത അതേ കാര്യം തന്നെ ഗ്രാഫ്റ്റിംഗ് ഒരു മാവിലാണ് കാണിക്കുന്നത്. പലതിനും പല രീതി പല കാലയളവാണ് അല്ലെ, ചെയ്യുന്ന രീതിയൊക്കെ ഏകദേശം സെയിം ആണ്, പക്ഷെ കാലയളവ് മാറ്റം ഉണ്ടാവും അല്ലെ. നമ്മളിവിടെ അതേ രീതി തന്നെയാണ് ചെയ്യുന്നത്. ആദ്യം കറക്റ്റ് ആയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് നിർത്തണം, ചെരിഞ്ഞ് നിൽക്കാൻ പാടില്ല. അവിടെയും ടൈറ്റ് ആയി കിട്ടാനേ കേട്ടല്ലേ. ഓക്കെ, ഈ ഒരു രേഖയാണ് ഇവിടെ കാണേണ്ടത് കേട്ടോ. ഇത് കറക്റ്റായിട്ട് കാണണം. അതിനുശേഷം നമ്മൾ അടുത്ത പ്ലാന്റ് എടുത്തു. ഈ പ്ലാന്റിലും ഇതുപോലെ തന്നെ ഉണ്ടാ രേഖ കറക്റ്റായിട്ട് കാണണം. ഇനി നമ്മളിത് കഴിഞ്ഞ ചെയ്ത പോലെ തന്നെ ഈ ഒരു പ്ലാസ്റ്റിക്കിന്റെ വള്ളി വെച്ചിട്ട് കെട്ടിക്കൊടുക്കണം. ഇതാണ് ഗ്രാഫ്റ്റിംഗ് അല്ലേടാ. അപ്രോച്ച് ഗ്രാഫ്റ്റിംഗ് ആണിത്. കുറെ പേരുടെ സംശയമാണ് നമ്മളിപ്പോ തീർത്തു കൊടുത്തിട്ടത്. നന്നായിട്ട് ടൈറ്റ് ആക്കി കെട്ടിക്കൊടുക്കണം. ചില ആളുകൾ പറഞ്ഞിരുന്നു ഈ ഗ്രാഫ്റ്റ് ലെയർ ബഡിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ കത്തി അല്ലെങ്കിൽ പുതിയ ബ്ലേഡ് ഉപയോഗിക്കണം, അല്ലെങ്കിൽ സാനിറ്റൈസ് ചെയ്ത ബ്ലേഡ് ഉപയോഗിക്കണം എന്നൊക്കെ. അതിലെന്തെങ്കിലുമൊക്കെ സത്യം ഉണ്ടോ? ഒരു സത്യമില്ല, ഒന്നുമില്ല, വെറുതെ പറയണാണ്. 3 കൊല്ലായിട്ട് അത് 3 കൊല്ലായിട്ട് ചെയ്യണ്ടല്ലേ കത്തിയേ. ആ ഈ കത്തി കത്തി ഓക്കെ, ഈ കത്തി 3 കൊല്ലായിട്ട് ഉപയോഗിക്കണ്ടാ. ഇതുവരെയായിട്ട് നമ്മൾ അങ്ങനെ ഒരു കാര്യങ്ങളും നോക്കിയില്ല. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണുന്ന ഈ കാണുന്ന സംഭവങ്ങളൊന്നും കൂടെ ഉണ്ടാവില്ല എന്നാണ് കൃഷ്ണൻ പറയണേ അല്ലേ. അങ്ങനെയൊന്നുമില്ല, സാനിറ്റൈസ് ഒന്നുമില്ല, അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കമ്പ് നമ്മള് ഫംഗസുകളെ അത് അത് കാണിച്ചു തരാം. ഓക്കെ, അതുകൂടി കൃഷ്ണൻ കാണിച്ചു തരൂ. എങ്ങനെയാണ് ഇനിയും ബഡ് നോക്കാം. ഓക്കെ, ഈ പരിപാടി സ്റ്റോൺ ഗ്രാഫ്റ്റ്. ആ ഓക്കെ, എന്താ വെച്ചാ ആൾക്കാർക്ക് ഇപ്പൊ ഒരു മാവ് നല്ലത് കണ്ടാൽ അത് പൊട്ടിക്കാനുള്ള ഇതല്ലേ, അതുമൊന്ന് എങ്ങനെയുള്ള കൊമ്പ് വേണമെന്നറിയോ? ഞാൻ നോക്കട്ടെ. അതെ, അതാണ് പറയാൻ പോകുന്നത്. ഒരു നല്ല മാവ് കണ്ടു കഴിഞ്ഞാല് ആ മാവിൽ നിന്നും നമുക്ക് മറ്റൊരു തൈ ഉണ്ടാക്കാം അല്ലേ. അത് വളരെ എളുപ്പത്തില്, പക്ഷെ അത് ചെയ്യേണ്ട സമയത്ത് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതാണ് ഇപ്പൊ നമ്മൾ അറിയാൻ പോകണം കേട്ടാ. ഇത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ലോകത്തിൽ നമ്പർ 1 ആവും. അതെ, നമ്മള് ഒരു കമ്പ് എടുക്കണം. ഓക്കെ, കമ്പ് എടുത്തു. ഈ ഒരു കമ്പിന്ന് നമുക്ക് ഒരു തൈ ഉണ്ടാക്കാൻ പറ്റും. കമ്പ് എടുക്കണതിന്റെ രീതി, ഈ കമ്പ് എടുക്കുക എങ്ങനെയാ? ഇതില് ബഡ് ഉണ്ടായിരിക്കണം. ബഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാ കാണിച്ചു തരാം. ബഡ് കണ്ണ്, അതിന്റെ കണ്ണ് പൊടിക്കാനുള്ള ഇത് അങ്ങനെയുള്ളത്, അങ്ങനെയുള്ള ഇവിടെ ഇങ്ങനെ പൊടിപ്പായിട്ട് കണ്ണായിട്ട് നിൽക്കണ്ടാവും. ബഡ് എന്ന് പറഞ്ഞാ അതിന്റെ കണ്ണ് പൊടിക്കാനുള്ള ഓരോ സ്ഥലങ്ങള് കണ്ടോ. ഇതല്ലേ അതിന്റെ ഉള്ളില് അങ്ങനെ ഇതൊക്കെ ഇവിടെ ഒക്കെ പൊടിക്കും. അതാണ് പൊടിക്കാനുള്ള ആ സാധനം. ഇങ്ങനെ എടുക്ക, എടുത്തിട്ട് ശരിക്കും നിയമപ്രകാരം ഇത് 7 ദിവസം 30 ഇല കളയുന്നു. അങ്ങനെയല്ല, ഇങ്ങനെ പ്രീ കെയർ എന്ന് പറയാ, യൂണിവേഴ്സിറ്റി വെറ്റിനറി അവിടെ ഇത് ഇങ്ങനെയാ, ഇങ്ങനെ നിർത്തും. 7 ദിവസം കഴിയുമ്പോ ഈ ഇല കൊഴിഞ്ഞു പോകും. അപ്പൊ കട്ട് ചെയ്തിട്ടാണ് ശരിക്കും ചെയ്യേണ്ടത്. ഇതിപ്പോ ഞങ്ങള് ഒരു കൊറേയല്ല ചെയ്യണേ, ഇഷ്ടം പോലെ ചെയ്യാം. അപ്പൊ 300,000 കമ്പ് ചാക്കിൽ വെട്ടി മുറിച്ചിട്ട് അത് കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവരും. ആ, അപ്പൊ ചേട്ടൻ പറയണ നമുക്ക് ഇതുപോലത്തെ ഒരു കൊമ്പ് മതി ഒരു മാവ് ഉണ്ടാക്കാൻ. ഒരു മാവിന് ഈ ഒരു കൊമ്പ് മതി. അതിപ്പോ നമ്മളിപ്പോ ഒരു മാവ് കണ്ടപ്പോ അതിന്റെ കൊമ്പ് വെടിച്ചു കൊടുന്ന് നമുക്ക് ചെയ്യാം. അതാണ് നമ്മളിപ്പോ കാണിക്കാൻ പോകുന്നത്. ആ, ഒരു മാമ്പഴം ഇഷ്ടമായി എന്ന് വെച്ചാലേ. ഓക്കെ, അത് സ്റ്റോൺ ഗ്രാഫ്റ്റ്. ഇനി നമ്മള് ഇതുപോലത്തെ ഏതെങ്കിലും ഒരു തൈ എടുക്കല്ലേ മാവിന്റെ. അതന്നെ, അത് ഏത് വെറൈറ്റി ആയാലും കുഴപ്പമില്ല. അല്ലില്ല, ഓക്കെ, ഇളയതായ വിശേഷമായി. ഓ, ഇളയ കമ്പ് നമുക്ക് എങ്ങനെ മനസ്സിലായി? ഇളയ കമ്പല്ല, മൂത്ത കമ്പും ഇളം തൈ. ഓക്കെ, ആ ഓക്കെ. അപ്പൊ അതായത് നല്ല കട്ടി ഉണ്ടാവൂലേ ഈ കമ്പ്? ഈ കമ്പ് നല്ല കട്ടി ഉണ്ടാവും, അതാണോ മൂത്ത്?
ഓക്കെ. ഇതിന്റെ അടിഭാഗം നല്ല കട്ടിയുണ്ട് അല്ലേ, അപ്പൊ നല്ല മൂപ്പുള്ളാണ് ഇതോ ഓടിക്കാനുള്ള ഇത് കണ്ടോ, മനസ്സിലായ? ഓക്കെ, അങ്ങനത്തെ എടുക്കണം അല്ലേ. അതുപോലെ തന്നെ നേരത്തെ കാട്ടി പോലെ തന്നെ. ഇത് വെറൈറ്റി പ്രിയൂര. ഇത് നമ്മൾ ചെയ്യുന്ന സമയത്ത് സമയം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, മഴക്കാലത്തോ വേനൽക്കാലത്തോ അങ്ങനെ എന്തെങ്കിലും എപ്പോഴാണെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇത് എപ്പോഴും വേണമെങ്കിലും ചെയ്യാൻ പറ്റില്ല. വേനൽക്കാലത്ത് ചെയ്യണെങ്കിൽ വേനൽക്കാലത്ത് കിട്ടില്ല ഇങ്ങനെ കമ്പ്. വേലത്തായിട്ട് നിൽക്കും, മൂത്ത് നിൽക്കണം. ഓക്കെ, ആ മൊത്തമായിട്ട് കട്ട് ചെയ്തോളാണ് അല്ലേ. ഓക്കെ, ഒരു വി ഷേപ്പിൽ നമ്മൾ ആക്കിയെടുക്കണം ആദ്യത്തെ. നമ്മൾ കട്ട് ചെയ്ത് വെക്കാൻ പോകുന്ന തൈയും അതുപോലെ തന്നെ വി ഷേപ്പിലാക്കണം. കമ്പ് കമ്പ് അതെ, കറക്റ്റ് ആയിട്ട് വി ഷേപ്പിലാക്കുക. രണ്ട് ഏകദേശം ഒരേ നീളത്തിലാവണം. ഓക്കെ, ഈ ചകിരിച്ചോറൊന്നും വെച്ച് കൊടുക്കുന്നു വേണ്ട അല്ലേ. അത് ലെയറിംഗ്, ലെയറിംഗിനാണ്. അപ്പൊ കൃഷ്ണേട്ടൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ടാട്ടോ പുള്ളി ഇത്ര ഫാസ്റ്റ് ആയിട്ട് ചെയ്യണത്. നമ്മൾ ചെയ്യുമ്പോ ഒന്ന് സാവധാനം ചെയ്യാ. ഇങ്ങനെ വെച്ചുകൊടുത്തു നമ്മണ്ടോ, ഇതിലിങ്ങനെ വെള്ളാക്കുക. ആ ഓക്കെ, ആ വെള്ളാക്കിയിട്ട് ഇതിലെപ്പം ഈർപ്പം വെക്കാൻ വേണ്ടിട്ടാ. ഓക്കെ ഓക്കെ, എന്നിട്ട് ആ വെള്ളം ഒഴിവാക്കി കളയണം. എന്നെ ഇവിടെ എടുത്തു നല്ല കിട്ടണ്ടോ, കണ്ടോ. ആ ആ, ഇങ്ങനെ വെച്ചോ. 15 ദിവസം തീർന്നു. 15 ദിവസം ഇങ്ങനെ ഇടുക, കെട്ടി കൊടുക്കുന്നു വേണ്ട. വേണ്ട വേണ്ട വേണ്ട. ഓക്കെ, കുറച്ച് കഴിയുമ്പോ നനച്ചു കൊടുക്കുക. അപ്പോഴേക്കും പൊടിക്കും, പൊടിച്ചതില് പൊടിപ്പയിൽ തങ്ങുമ്പോ ഇത് പതുക്കെ കോരി എടുക്കുക. ഓക്കെ, നമുക്ക് പൊടിപ്പ് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. ആ കാണാൻ പറ്റും. അപ്പൊ കൂട്ടുകാരെ, നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാ? ഇതുപോലെ ഒരു കമ്പ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കമ്പ് വെച്ചിട്ടൊരു മാവ് ഉണ്ടാക്കാൻ പറ്റും വളരെ എളുപ്പത്തിലാട്ടാ. ഈ നഴ്സറിക്കാരൊക്കെ വലിയ സംഭവമാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടിറക്കുന്ന കാര്യമാണ് അയ്യപ്പേട്ടം വളരെ സിമ്പിളായിട്ട് പറഞ്ഞു തരുന്നത്. ഇവിടെ നിങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും റേറ്റ് കുറവിൽ കേരളത്തിൽ പ്ലാന്റുകൾ കിട്ടും അല്ലേ, വളരെയധികം റേറ്റ് കുറവിൽ, തുച്ഛമായ റേറ്റിൽ ചെറിയ പെർസെൻറ്റേജ് എടുത്തിട്ടാണ് വിൽക്കുന്നത്. എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ തന്നെയാണ് ഈ പ്ലാന്റുകളൊക്കെ ഉണ്ടാക്കുന്നത്. നമ്മൾ മറ്റു നഴ്സറിക്കാരെ പോലെ പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ടൊന്നല്ല ഇവിടെ സെയിൽ ചെയ്യുന്നത്. ഇവിടെ തന്നെ അപ്പൊ നിങ്ങൾ കണ്ടില്ലേ, ഇതാണ് അംഗൻവാടി, ഇതാണ് അംഗൻവാടി, ഇതാണ് നഴ്സറി. ഇവിടെയാണ് പ്ലാന്റുകളുടെ ഒരു മായ ലോകമുള്ളത്. ഫുള്ള് അംഗൻവാടി, എൽപി സ്കൂൾ, ഹൈസ്കൂൾ, കോളേജ് എല്ലാം തന്നെയാണെന്നാണ് അയ്യപ്പേട്ടൻ പറയുന്നത്. അപ്പൊ അയ്യപ്പേട്ടൻ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് എപ്പോ വേണമെന്നുണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യാം. ഏത് തരം പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിലും ഇവിടെ ഉണ്ട്, മാക്സിമം റേറ്റ് കുറച്ച് കൊടുക്കുന്നത് കൊടുക്കും. നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ തീർച്ചയായിട്ടും തിരിച്ചു വരും. അതുവരേക്കും ബൈ.